ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ മാർഗരിറ്റ പിസ്സ. പേര് കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട, ഇതൊരു സിമ്പിളായിട്ടുള്ള പിസ്സയാണ്. നമുക്ക് സാധാരണ പിസ്സ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ കൂടുതലായിട്ടൊന്നും തന്നെ ആവശ്യമില്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു പിസ്സയാണിത്. സിമ്പിളെന്ന് പറയുമ്പോൾ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് പിസ്സ ഡഫ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള പാലിൽ ഒരൽപ്പം ഒരു 1/2 ടീസ്പൂണോളം ഈസ്റ്റും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പോളം മൈദയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പാല് ചേർത്ത് അത് മാത്രം നമുക്ക് പോരാ, കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ മുകൾ വശത്തൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനൊരു 2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. 1.5 to 2 മണിക്കൂർ നേരത്തേക്ക് എന്തായാലും വെക്കണം. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവതി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ച് പരുവപ്പെടുത്തിയെടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതേ മാവിനെ ഇവിടെ ഗ്രാനൈറ്റിലേക്ക് മാറ്റുകയാണ്. കിച്ചൺ ഗ്രാനൈറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ശക്തിയായി കുഴച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്, 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതിലെ ഒരു ഭാഗം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് പോർഷൻ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടി തൂവി കൊടുക്കുക, ചെറിയ ഒട്ടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ തിന്നായിട്ട് പരത്തൊന്നും വേണ്ട, ഏകദേശം ഇതുപോലെ. ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് തിന്നുമാവേണ്ട. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പം മതി. ഇനി നമ്മളിത് എടുത്തിട്ട് നമ്മൾ പിസ്സ തയ്യാറാക്കുന്ന പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ സാധാരണ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റിലെ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുശേഷം ഇതിനെങ്ങനെ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡ് നമ്മൾ പിസ്സയുടെ കണ്ടിട്ടില്ലത് ഇതുപോലെ ഇരിക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് എടുത്തിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോകാനും മാത്രമല്ല നമ്മൾ ഇതിന് മുകളിലേക്ക് തേച്ച് കൊടുക്കുന്ന പിസ്സ സോസ്. ഇപ്പം നമ്മൾ പിസ്സ സോസ് തേച്ച് കൊടുക്കുകയാണ്, ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിസ്സ സോസൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ സോസോ അങ്ങനെ എന്തെങ്കിലും ചേർത്താലും മതി. കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഇതിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ പിസ്സയ്ക്ക്. നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ക്യാപ്സിക്കം, സവാള, അതുപോലെ തന്നെ ഒലീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചീസൊന്ന് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശത്തേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോ അത്രയും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം ആയിട്ട് ചേർക്കുന്നുള്ളൂ, ഒട്ടും കുറവല്ല ഒട്ടും കൂടുതലും അല്ലാത്തൊരളവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ചീസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു നമ്മൾ ബേക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരും. ഇനി കുറച്ച് ഒറിഗാനോ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചേർത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 15 to 25 മിനിറ്റ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഞാനിത് റെഡി ആയിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞു, അതാണ് തണുത്തു പോയത്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, സാധാരണ പിസ്സ പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.